ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വഴുതന കമ്പ് എങ്ങനെ കിളിർപ്പിക്കാം, വേര് കിളിർപ്പിക്കാം എന്നുള്ള വീഡിയോ ആണ്. നമ്മുടെ എല്ലാ വീടുകളിലെ അടുക്കളത്തോട്ടത്തിൽ വേണ്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് വഴുതന. നമുക്കതിലെ കായ്ഫലം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അത് നശിപ്പിച്ച് കളയാതെ, എന്നുവെച്ചാൽ അത് അതിൻ്റെ മൂപ്പെത്തിയ കമ്പ് നോക്കി നമുക്ക് അടുത്ത തലമുറ വഴുതന ചെടി നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ പറമ്പിലെ ഒരു വഴുതനയുടെ അത് ആവശ്യത്തിന് കായ്ഫലം തന്നു, പിന്നെ അത് ഒന്ന് എന്തോ നശിച്ച് പോകാറാകുന്ന കണ്ടീഷനിൽ എത്തി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിലെ ഒരു കമ്പ് എൻ്റെ മൂപ്പത്തി ഒരു കമ്പ് എടുത്ത് ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലാണ് വേര് കിളിർപ്പിച്ചിട്ട് പുതിയൊരു ചെടിയാക്കി വളർത്തുന്നത്. നമുക്കിതുപോലെ പല പച്ചക്കറി ചെടികളും ഇതുപോലെ വിത്തിൽ നിന്നല്ലാതെ ഇതിൻ്റെ കമ്പ് വെച്ചിട്ട് നമുക്ക് വേര് കിളിർപ്പിച്ചെടുത്ത് അതിൻ്റെ ഒരു പുതിയ തലമുറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ആ വഴുതന കമ്പിൻ്റെ അതിലുള്ള ഇലകളെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയാണ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ തണ്ട് മാത്രം മതി. അപ്പം ഞാൻ ഈ തണ്ടിലാണ് വേര് കിളിർപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തണ്ട് ചെറിയ പീസാക്കിയിട്ട് ആവശ്യത്തിന് നീളത്തിൽ നമുക്ക് നാടാൻ പാകത്തിനുള്ള നീളത്തിൽ പീസാക്കിയിട്ട് ഒരു ചെറിയ ബോട്ടിലാണ് എടുത്ത് വെക്കുന്നത്. ആ ബോട്ടിലിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഇതിനെ വെച്ചിരിക്കുക. ഒരാഴ്ചയോളം നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുക. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ചെറിയ വേരുകൾ കിളിർത്തിറങ്ങിയിരിക്കുന്നത്. നമുക്ക് എന്നിട്ട് ഇത് വേണം നമുക്കിനി മാറ്റി നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. നല്ല മണലും ചാണകവും കൂടെ ചേർന്ന മിശ്രിതത്തിൽ നന്നായിട്ട് നട്ടുപിടിപ്പിക്കുക. ആവശ്യത്തിന് പച്ച ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ഒക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് ആവശ്യത്തിന് ഈ വഴുതനങ്ങ കായ്ഫലം നൽകുന്നതാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ പച്ചക്കറികൾ ഇങ്ങനെ നടുന്നത് വഴി നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച കമ്പുകൾ ആ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ബോട്ടിലിൻ്റെ അടപ്പൂശി ഞാൻ മൂടിയിട്ടുണ്ട്. ഒന്ന് മറച്ച് വെക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ പോളിത്തീൻ ബാഗ് വെച്ചിട്ടോ ഒന്ന് നിങ്ങളൊന്ന് കവർ ചെയ്ത് വെക്കുക. ആ ഒരു ഹ്യൂമിഡിറ്റിയിൽ നിന്നുകൊണ്ട് അത് അതിൽ വേര് കിളിർക്കുന്നതാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം അതൊന്ന് നിരീക്ഷിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൽ ചെറുതായിട്ട് വേരിറങ്ങി വരുന്നത്. നമുക്ക് ഈ വഴുതന മാത്രമല്ല, തക്കാളിയുടെ കമ്പിൽ വേരിങ്ങനെ കിളിർപ്പിക്കാം, പുതിനയില്ല പുതിനയുടെ കമ്പ്, ഇങ്ങനെ പല ചെടികളും നമുക്ക് ഈ തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് വേരുകൾ കിളിർപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടുമുറ്റം നിറയെ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഉടനെ എത്താം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഉടനെ എത്താം. അതുവരെ എല്ലാവർക്കും നന്ദി.